സോഷ്യൽ മീഡിയയിലൊക്കെ എമ്മാതിരി അട്ടഹാസമാണ്. ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ശിവസേന നേതാക്കളുമൊക്കെ കോൺഗ്രസ് ഇല്ലാതെ ഒരു ദേശീയ ബദലിനെ കുറിച്ച് എങ്ങനെ ആലോചിക്കുമെന്ന് പറഞ്ഞതിനെ ഉയർത്തിക്കാട്ടിയാണ്. കണ്ടില്ലേ, കോൺഗ്രസ് ഇല്ലാതെ ഇവിടെ മറ്റൊന്നും സാധ്യമല്ല എന്ന് കോൺഗ്രസ് അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ കൂടി ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് എവിടെയാണ്? അങ്ങനെ ഒരു ദേശീയ ബദലിന് കോൺഗ്രസ് അനിവാര്യമാണ് എന്ന് ശിവസേനയും ആർ ജെ ഡിയും പോലുള്ള കക്ഷികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ സി പി നേതാവ് ശരത് പവാറും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ ഒരു ചിന്തയിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ്സിന് എത്താൻ സാധിക്കുന്നില്ല? ഡൽഹിയിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നു. പഞ്ചാബിലെ വിമത നേതാവായി ഉയർന്നു നിൽക്കുന്ന നവജോത് സിംഗ് സിദ്ധു, രാജസ്ഥാനിലെ വിമത വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന സച്ചിൻ പൈലറ്റിൻ്റെ ക്യാമ്പിലുള്ള ഒരു കൂട്ടം നേതാക്കൾ, ആഴ്ചകൾ പലതായി. പഞ്ചാബിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് എളുപ്പത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചൊരു ഭരണ തുടർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ സിദ്ധുവും അമരീന്ദറും തമ്മിലുണ്ടായിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാനുള്ള ആർജവം ഇതുവരെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനില്ലെങ്കിൽ ആ കോൺഗ്രസിൻ്റെ പേരിൽ എന്ത് അർമാദിക്കൽ നടത്തിയിട്ട് എന്തു കാര്യം? രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് പക്ഷത്തിനെ പല ഘട്ടങ്ങളിലായി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും അതൊന്നും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചില്ല. പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് സച്ചിൻ പൈലറ്റ് ക്യാമ്പ് പറയുന്നു. ഞങ്ങൾ സോണിയാഗാന്ധിയെ കണ്ടേ മടങ്ങുകയുള്ളൂ എന്ന നിർബന്ധത്തോടുകൂടി അവർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്നു. സോണിയാഗാന്ധിയെ കണ്ട് പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് കയറിയാൽ നദ്ദയെയോ അമിത്ഷായെയോ കണ്ടാൽ അവർക്ക് പരിഹാരം ഉണ്ടാകും. അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആ കോൺഗ്രസ്സാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഞങ്ങളില്ലെങ്കിൽ ഈ ഭൂമി കറങ്ങില്ല എന്നുള്ള ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ഇല്ലെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പ്രതിപക്ഷ കക്ഷികൾക്ക് ബാക്കിയുള്ള കക്ഷികൾക്കൊരു പോരാട്ടമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കും. പക്ഷേ കോൺഗ്രസ് കൂടി ഉണ്ടെങ്കിൽ ആ പോരാട്ടം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് കോൺഗ്രസ് തയ്യാറാകണമെങ്കിൽ ഇതുപോലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെങ്കിലും ചുരുങ്ങിയ പക്ഷം വേഗത്തിൽ പരിഹരിക്കാനുള്ള സന്നദ്ധത കാട്ടണം. അധികാരം കയ്യിലിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇമാതിരി അടിയുണ്ടായിട്ടും ഇത്രയും നാളായിട്ടും പരിഹരിക്കാൻ സാധിക്കാത്തത്. എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? രാഷ്ട്രീയ തന്ത്രജ്ഞതയൊന്നും ഏഴ് അയലത്ത് കൂടി പോയിട്ടില്ലാത്ത ആളുകളൊക്കെയല്ലേ അവിടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും മറ്റ് പ്രധാനപ്പെട്ട ചുമതലകളുമൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്? അവരൊക്കെ പോയിട്ടുള്ള ഇടങ്ങളിലൊക്കെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടായത്. അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ വെറുതെ അർമാദിച്ചിട്ട് കാര്യമില്ല. തോറ്റ് തുപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തിരിച്ചു വരാനുള്ള വഴികൾ, അതിനിപ്പോൾ നമ്മുടെ പഴയകാല ശത്രുക്കളെ ആയാലും അവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും സംഘപരിവാറിനെ ചെറുക്കുന്നതിന് പര്യാപ്തമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരോടൊപ്പം ചേർന്ന് ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം. അത് തിരിച്ചറിയാൻ കഴിയട്ടെ കോൺഗ്രസ്സിന്, എന്നിട്ട് മതിയല്ലോ ഈ അർമാദിക്കലും കോൺഗ്രസ് ഇല്ലാതെ പറ്റില്ലടാ എന്നുള്ള നിലവിളികളുമൊക്കെ.